അലവയിൽ ഗാർഹിക പീഡനത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ അന്വേഷണ റിപ്പോർട്ട് ഡിവൈഎസ്പി എസ്പിക്ക് കൈമാറി. ആത്മഹത്യയിൽ സിഐ, ഭർത്താവ്, കുടുംബാംഗങ്ങൾ എന്നിവരുടെ പങ്ക് സംബന്ധിച്ച റിപ്പോർട്ടാണ് കൈമാറിയത്. കൊച്ചി റേഞ്ച് സിഐ ജി നീരജ് കുമാർ ഗുപ്ത എസ്പിയുടെ ഓഫീസിലെത്തി ചർച്ച നടത്തുകയാണ്. സിഐ സുധീറിനെ സ്റ്റേഷൻ ചുമതലയിൽ നിന്ന് ഇതുവരെ മാറ്റിയിട്ടില്ല. ഈ കേസ് അന്വേഷണവുമായിട്ട് ഇൻസ്പെക്ടർക്ക് യാതൊരു ബന്ധമില്ല. അത് ആദ്യം തന്നെ നമ്മൾ മാറ്റിയതാണ്. ഈ കേസ് 304B സെക്ഷൻ ഉള്ളതുകൊണ്ട് DYSP മിനിമം DYSP റാങ്കിലാണ് ഈ കേസ് അന്വേഷണം നടത്തണമെന്ന്. അതുകൊണ്ട് ആലുവ DYSP ആണ് സ്വന്തം പേഴ്സണൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഉത്തരവ് ഇതുവരെ വന്നിട്ടില്ല. എനിവേ ഇൻസ്പെക്ടറിൻ്റെ കാര്യത്തിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെല്ലാം അന്വേഷണം വിശദമായിട്ടാണ് നടക്കുന്നത്. മിക്കവാറും അതിൽ ഒരു ഇപ്പോൾ റിപ്പോർട്ട് വരുന്നതനുസരിച്ചുള്ള തീരുമാനം ഉണ്ടാവും. ആരോപണ വിധേയനായ സിഐ സി എൽ സുധീറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാണ്. ചാലക്കുടി എംപി ബെന്നി ബെഹനാനും ആലുവ MLA അൻവർ സാദത്തും മണിക്കൂറുകളായി പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിക്കുകയാണ്. ലോൻ്റെ കൊടുക്കാൻ പാടില്ല എന്ന് ഉദ്യോഗസ്ഥന്മാർ മേലുദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് എഴുതിയിട്ട് പോലും എന്തിന് ആലുവ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ആര് നിയോഗിച്ചു? അത് അതിനാണ് ആദ്യം മറുപടി പറയേണ്ടത്. അതുകൊണ്ട് ഈ കുട്ടിയുടെ മരണത്തിൻ്റെ ഉത്തരവാദിത്തം ഈ പോലീസ് ഉദ്യോഗസ്ഥനും അതുപോലെ അവരുടെ മറ്റ് ഈ പറയുന്ന ഈ ഭർത്താവ് എന്ന് പറയുന്ന ആളുടെ കുടുംബത്തിനുമാണ്. ഇവരുടെ പേരിൽ നടപടി സ്വീകരിക്കണം, ഇവരുടെ പേരിൽ കൊലപാതക കുറ്റത്തിന് കേസെടുക്കണം. ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുമ്പോൾ MLA പോലും വിളിച്ച് സംസാരിച്ചിട്ട് ഒരു നടപടിയും സ്വീകരിക്കാതെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിൽ ഇപ്പം എന്ത് നടപടി സ്വീകരിച്ചു ഒന്നും സ്വീകരിക്കാതെ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഭരണം മുന്നോട്ട് പോയാൽ അത്തരത്തിലുള്ളൊരു ഭരണത്തിൻ്റെ ഏത് നടപടിയും ഏത് വലയും കൊടുത്ത് ചെറുക്കാൻ ഞങ്ങൾ തയ്യാറാകും, സംശയവും വേണ്ട. ഇത് CPMന് താല്പര്യമുള്ള ഉദ്യോഗസ്ഥനാണ്. അല്ല, ആദ്യത്തെ കേസാണത്. ഇന്നലെ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നതിന് വലിയ പങ്ക് CA വഹിച്ചിട്ടുണ്ട്. ഈ CAക്കെതിരായി നടപടി സ്വീകരിക്കണം. ഇത് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഈ സർക്കാരിൻ്റെ സമീപനം എന്താണ് എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമായി ഇത് നിൽക്കുകയാണ്. അതിശക്തമായ സമരം ഇക്കാര്യത്തിലുണ്ടാവും. ആ ഉദ്യോഗസ്ഥനെതിരായി നടപടി സ്വീകരിക്കുന്നത് വരെ അവിടെ MPയും MLAയും തുടങ്ങി വച്ചിരിക്കുന്ന സമരം UDF ഏറ്റെടുത്തതിനെ മുന്നോട്ട് കൊണ്ടുപോകും. കോൺഗ്രസ് BJP പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എസ് ശ്രീകാന്തും അബ്ദുൾ റഹീമും ചേരുന്നുണ്ട്. റഹീം, SP ഓഫീസിൽ ഇപ്പോൾ നിർണായക ചർച്ചകൾ നടക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ അന്വേഷണ റിപ്പോർട്ട്, വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട് SPക്ക് കൈമാറിയിട്ടുമുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? ജോൺ, നിലവിൽ ആലുവ SP ഓഫീസിൽ എറണാകുളം റേഞ്ച് DIG നീരജ് കുമാർ ഗുപ്തയും അതുപോലെ തന്നെ ആലുവ റൂറൽ SP കെ കാർത്തിക്, ഈ കേസിൻ്റെ അന്വേഷണ ചുമതലയുള്ള DYSP ശിവൻകുട്ടി എന്നിവർ അടിയന്തര യോഗം ചേരുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട മോഫിയ പർവിൻ്റെ ആത്മഹത്യയ്ക്ക് മുമ്പ് മോഫിയയുടെ അപമര്യാദയായി പെരുമാറി എന്ന് പറയപ്പെടുന്ന ആരോപണ വിധേയനായ CAക്കെതിരെ ഈ യോഗത്തിന് ശേഷം ഒരുപക്ഷെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയം മുമ്പാണ് അന്വേഷണത്തിൻ്റെ ആദ്യഗതിയിലുള്ള റിപ്പോർട്ട് നിലവിൽ DYSP നിലവിൽ SPക്ക് കൈമാറിയത്. ഈ ഇപ്പോൾ ആ റിപ്പോർട്ട് മേലുള്ള ചർച്ച ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനുശേഷമാകും ഒരുപക്ഷെ CEക്ക് ആരോപണ വിധേയനായ CEക്കെതിരായ നടപടി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. സ്റ്റേഷനിലെത്തിയ മോഫിയ പർവിനോട് ഇത്തരത്തിൽ CI CL സുധീർ മോശമായി പെരുമാറി എന്നുള്ളതായിരുന്നു കാരണം. ആത്മഹത്യയിലും ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം DIG പുറത്തേക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അദ്ദേഹം വരുമ്പോൾ എന്താണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള സ്വീകരിച്ചിരിക്കുന്ന CEക്കെതിരെ ആരോപണ വിധേയനായ CEക്കെതിരെ സ്വീകരിച്ചിരിക്കുന്ന നടപടി എന്താണ് എന്നുള്ളത് വ്യക്തമാവുകയും ചെയ്യും. നിലവിൽ ഇപ്പോൾ അദ്ദേഹം പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താണ് എന്നുള്ളത് നമുക്ക് തേടുകയും ചെയ്യാം. ജോൺ, നിലവിൽ ഈ അന്വേഷണ പുരോഗതിയിലാണ്. ഇതിനുശേഷം അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. അതിനുശേഷം ആയിരിക്കും ഒരുപക്ഷെ CL സുധീറിനെതിരെ നടപടി ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ എറണാകുളം റേഞ്ച് DIG ആയ
നീരജ് കുമാർ ഗുപ്ത വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം സ്റ്റേഷനിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഏതായാലും ആരോപണവിധേയനായ സിഐക്ക് എതിരെ രക്ഷ നടപടി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ശരി റഹീം, എന്തായാലും അത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് പോലീസ്. എസ് ശ്രീകാന്ത് കൂടി ചേരുകയാണ് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഇപ്പോഴും സിഐക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ മുന്നിൽ പ്രതിഷേധമൊക്കെ തുടരുകയാണല്ലോ, എന്താണ് ആലുവ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ജോൺ, അക്ഷരാർത്ഥത്തിൽ ഈ ആലുവ പോലീസ് സ്റ്റേഷന്റെ പരിസരം ഒരു സമര കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ സ്റ്റേഷന് മുന്നിൽ റോഡ് ഉപരോധിച്ചുള്ള സമരം നടക്കുകയാണ്. നേരത്തെ ജനപ്രതിനിധികളായ ബെന്നി ബെഹനാന്റെയും അൻവർ സാദത്തിന്റെയും നേതൃത്വത്തിൽ സ്റ്റേഷൻ അകത്ത് ഉപരോധ സമരം ആരംഭിച്ചിരുന്നു. രാവിലെ ആരംഭിച്ച ഉപരോധ സമരം ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. ഇതിനിടെയാണ് നേതാക്കൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സമരം ഈ റോഡിൽ നടക്കുന്നത്. പോലീസ് സ്റ്റേഷന് മുൻവശത്തെ റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ സമരം മുന്നോട്ട് പോകുന്നത്. സിഐക്കെതിരെ നടപടിയെടുക്കാതെ ഇവിടെ നിന്നും മാറില്ല എന്നുള്ളതാണ് ഇവരുടെ നിലപാട്. നിലവിൽ DIG SPയും DYSPയും അവിടെ യോഗം ചേർന്നിട്ടുണ്ട്. DIG അല്പസമയത്തിനുള്ളിൽ ഈ ആരോപണ വിധേയനായ CL സുധീർ ജോലി ചെയ്യുന്ന ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഒരു തീരുമാനമുണ്ടായാൽ മാത്രമേ പിന്മാറൂ എന്നുള്ളതാണ് നിലവിൽ ഇവരുടെ നിലപാട്. ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇത് ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനാണ്. രാവിലെ മുതൽ തന്നെ ഈ പോലീസ് സ്റ്റേഷന് മുൻവശം ഇത്രയും ആളുകൾ കൂടി. ഈ പോലീസ് സ്റ്റേഷന് മുൻവശം ഒരു സമര കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. പോലീസ് സ്റ്റേഷനുള്ളിലും ജനപ്രതിനിധികളായ ധാരാളം പേർ എത്തി. അത് വേലിയേറ്റമാണ് നടക്കുന്നത്. ഈ കേസിലെ മൂന്ന് പ്രതികൾ, ആരോപണ വിധേയരായ മൂന്ന് പേർ, ഭർത്താവും ഭർത്താവിന്റെ മാതാപിതാക്കളും ഒപ്പം ഈ CIയും ഈ സ്റ്റേഷനുള്ളിൽ തന്നെയുണ്ട്. നേരെ കാണുന്നത് ഈ സ്റ്റേഷന് തൊട്ടടുത്തായി BJPയുടെ സമരം നടക്കുന്നതാണ്. ബാരിക്കേഡ് വെച്ച് BJPയുടെ മാർച്ച് പോലീസ് അവിടെ തടഞ്ഞിട്ടുണ്ട്. റോഡിൽ കുത്തിയിരുന്ന BJP പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയും സമരവുമായി മുന്നോട്ട് പോവുകയുമാണ്. ഇത്തരത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലാണ് CL സുധീർ. എസ് ശ്രീകാന്താണ് ആലുവ പോലീസ് സ്റ്റേഷനിൽ വിശദാംശം നൽകുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ DIG ആലുവ പോലീസ് സ്റ്റേഷനിൽ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വിവരങ്ങളുമായി ശ്രീകാന്ത് തുടരുമെന്നും പ്രതീക്ഷിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.